Alıyor musun? Ha? Muhtarları da alın. Bizi de al be. Bizi de al oraya. Bak bak. İstanbul. 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 Ankara, İstanbul. Hindistan'dan mı Londra'ya bisikletle gidiyor hala abi? Okay, güle güle. Güle güle. Güle güle. Bye bye. Güle güle. Hi friends, pudiyoru videolayke ellarkum swagatham. Innu ende Turkiyile avasanathe video aanu. Njan idappum Greece-inte borderilekku ekadesham oru 30 kilometer kude ullu. Oru 2 manikkur kondu njan athu complete cheythu kaynja njan nere Greece-ilekku ethum. Appo border-inte aduthe njan innale thamasicha sthalam innalathe video kandavarkku ariyam. Idoru petrol station aanu. Petrol station-inte porthayittu road side-il oru camp cheyan pattiya oru sthalam kitti. ഇവിടെയാണ് ഇന്നലെ ക്യാമ്പ് ചെയ്തത്. സൈക്കിളൊക്കെ ഇതിനോട് ചേർത്ത് ലോക്ക് ചെയ്തു. എന്ത് അടിപൊളിയല്ലേ, നല്ല സ്ഥലമായിരുന്നു. രാത്രിയൊക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സേഫാണ്. പിന്നെ ഇവിടെ അനാറിൻ്റെ മരമുണ്ട്. ഇതുമേലില്ല, അതാ അനാറുണ്ടായിട്ടില്ല. ചെറുതാണ്, പഴുത്തിട്ടില്ല, ചെറുതാ, ചെറുത്. പിന്നെ ഇവിടെ ആപ്പിളുണ്ട്. ആപ്പിൾ ഒരുപാട് വീണ് കിടക്കുന്നുണ്ടോ, കുറേ ആപ്പിള് വീണ് കിടക്കണം. ആരും പറക്കില്ല ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ. എത്ര ഇത് കൊള്ളില്ലെന്ന് തോന്നുന്നു. ഒരു എല്ലാം ഒരു രസമൊന്നുമില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറേ ഉണ്ട് ആപ്പിള്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് തുർക്കിയിലെ അവസ്ഥ. ഇനിയിപ്പോൾ ഗ്രീസിലേക്ക് കയറിയാൽ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും കേട്ടോ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ പാക്കിങ് ആരംഭിക്കട്ടെ. 7 മണിയാവാറായി. ഇപ്പോൾ വിട്ടാൽ ഒരു ഇപ്പം വിടാന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എന്തായാലും എടുക്കും. പാക്ക് ചെയ്യണം, വാഷ്റൂം പോകണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോഴേക്കും 1 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. ഒരു ചായപ്പീട കണ്ടിട്ടുണ്ട്. കുറച്ച് ചായ കുടിക്കട്ടെ. ഇന്നലെ രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഇതാണ് സ്ഥലം. ഇവിടെ 2-3 ബസ്സൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പുറകിൽ ചെറിയൊരു ഗ്രാമം ഉണ്ടെന്നാണ് തോന്നുന്നത്. കെഷാൻ എസിൻ്റെ അടിയിൽ ഈ സംഭവം കണ്ട. എസിൻ്റെ അടിയിൽ അത് വന്നാൽ ഷാ എന്നാണ് പറയുന്നത്. കെഷാൻ ഇപ്സാല. ആ ഇത് കെഷാൻ ടു ഇപ്സാല ബസ്സാണ് കേട്ടോ. സീക്ക് ഇവിടെ ഒരു പറയുക അച്ചി എന്നാന്ന് തോന്നുന്നു. അച്ചിക്കോയ് അങ്ങനാന്ന് തോന്നുന്നു, വായിക്കാൻ അറിയില്ല. ഹായ് മഹബ. ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ലണ്ട്ര ഗ്രീസ് bisiklet. Muhtarları da alıyor musun? Ha? Muhtarları da alın. Bizi de al be. Bizi de al oraya. Bak bak. İstanbul. 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 Ankara, İstanbul. Hindistan'dan mı Londra'ya bisikletle gidiyor hala abi? Şerim. İdana çay pidiya. Burada çay mantar olu var. Kadikyanı pidiyanı mı gidiyor? ചായ മാത്രം. ഹലോ, ഇന്ത്യ ഹിന്ദുസ്ഥാൻ. യു നോ ഇംഗ്ലീഷ്? യു ഹാവ് ഇൻസ്റ്റഗ്രാം? ഓക്കെ. ഓക്കെ.
ഞാനൊരു ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ കുടിക്കട്ടെ. ഇതാണ് എന്റെ ചായ. ഇച്ചയൊക്കെ ഫ്രീ ആട്ടോ, അതൊന്നും നോക്കരുത്. O da tamam dedi. Vallahi 106'nın kutudalarda olacak onlar abi. ഇവിടങ്ങളിൽ ഇപ്പോഴും ഇങ്ങനത്തെ ടി വിയാണെന്നാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്, ഇവരിപ്പോഴും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നത് ലൈബ്രറി ആണോ, ചെറിയൊരു ലൈബ്രറിയാന്ന് തോന്നുന്നു. ഇങ്ങനൊരു ബോട്ടിൽ തണുത്ത വെള്ളം എടുത്തു. ഇത് കണ്ടോ, ഒരു ചായ മാത്രമേ കുടിക്കുള്ളൂ, സിഗരറ്റും ചായയും. ഇതിൻ്റെ കൂടെ കടിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ചായയും 10 കടിയാണ്, പക്ഷെ ഇവിടെ കടി പരിപാടിയൊന്നുമില്ല. ഓക്കെ ഗുലുഗുലെ, ബൈ ബൈ. ഏകദേശം ബോർഡറിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനിയൊരു 10 കിലോമീറ്റർ കൂടി പോയാൽ ബോർഡർ എത്തി. അവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്. ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സിറ്റി പോലെ തന്നെ തോന്നുന്നുണ്ട്. എത്ര ദൂരെന്ന് നമുക്കൊരു ഗ്രാമം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഞാനെങ്ങനെയാണ് കരുതുന്നത്, ദൂരേക്ക് നോക്കിയാൽ ഒരു പള്ളിയുടെ മിനാരം കണ്ടാൽ അവിടെ ഉറപ്പിക്കാം അതൊരു ഗ്രാമമാണ്, അവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ദൂരേന്ന് മനസ്സിലാവും. ആ ഒരു മിനാരം കാണുമ്പോൾ അവിടെ ഒരു മിനാരമുണ്ട്, അതിനർത്ഥം അതിന് ചുറ്റും കുറച്ച് ആളുകൾ, ചെറിയൊരു ഗ്രാമമാണ്. കൃഷിക്കാരാണ് ഈ ഒരു സ്ഥലത്ത് മെയിനായിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഓരോ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, കൃഷിക്കാർക്ക് കൃഷിസ്ഥലമുണ്ടാവും, പശുക്കളുണ്ടാവും, കോഴികളുണ്ടാവും, പലതരം കൃഷികൾ, നെല്ല്, സൂര്യകാന്തി, പിന്നെ വേറെ എന്തൊക്കെയാണ്, ആ ഉള്ളി. ഇവിടെ മെയിനായിട്ട് ഉള്ളി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെന്താണ് ഇവിടുത്തെ മെയിൻ, പോകുന്ന വഴിക്കൊക്കെയുള്ള മരത്തിൻ്റെ മുകളിലൊക്കെ ഓരോരോ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇന്നലെ ഞാൻ കുറേ പറിച്ചു. നമ്മുടെ നാട്ടിൽ അതേപോലെ ആക്കണം, ഹൈവേൻ്റെ സൈഡിലൊക്കെ തണലും ആവും. ഈ ഫ്രൂട്ട്സ് ആണെങ്കിൽ പക്ഷികൾക്കും കഴിക്കാം, മനുഷ്യന്മാർക്കും കഴിക്കാം, ഒന്നിനും കൊള്ളാത്ത കുറേ മരങ്ങൾ റോഡ് സൈഡിൽ ഉണ്ടാക്കിയിട്ടിട്ട് എന്തിൻ്റെ ആവശ്യത്തിനാണ് ഉണ്ടാകുമ്പോൾ ഇതുണ്ടാക്കണം. അതാണ് ഏറ്റവും നല്ലത്. മാവ് ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് റോഡ് സൈഡിലുള്ള ആർക്കും വേണമെങ്കിലും പറിച്ചുകൊണ്ട് പോവാം. നമ്മുടെ തമിഴ്നാട്ടിൽ അവിടെ എവിടെ ഞാൻ മുമ്പ് ഇവിടെ വായിച്ചതോ കണ്ടതോ എന്തുവാണ്, റോഡ് സൈഡിലൊക്കെ ഏതൊരു ഫ്രൂട്ടിൻ്റെ മരം, എനിക്കൊന്ന് പുളിയാണോ, പുളി ഫ്രൂട്ടിൽ പെട്ടുന്ന ചേർന്നതാ എന്തിൻ്റെ ഒന്ന് സംഭവം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് മുമ്പ് വായിച്ച. എന്നിട്ട് റോഡ് സൈഡ് മൊത്തം അതാണ്, എന്നിട്ട് അത് ലേലത്തിലോ പാട്ടത്തിനോ എന്തിനോ കൊടുക്കും. അപ്പം അവരത് അതിൻ്റെ സമയമാകുമ്പം വന്ന് എടുത്തു പോയിക്കോളും. അപ്പോൾ നല്ല തണലും ആയിരിക്കും, ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ആൾക്കാർ ഒക്കെ ചെയ്തോളൂ. അതേപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിലും അങ്ങനെയുള്ളൊരു സംഭവം കൊണ്ടുവരണം. നമ്മുടെ അധികാരികളെ നാട്ടിൽ വന്നിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പല രാജ്യത്ത് പോയപ്പോഴും കണ്ട, ഞാൻ അനുഭവിച്ച, നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ വേണ്ടപ്പെട്ടവരുടെ മുമ്പിലൊന്ന് സമർപ്പിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ കുറേ ട്രാക്ടറും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് താമസിക്കേണ്ടിനോ, നടന്നില്ല. തുർക്കിത കഴിഞ്ഞു, ഗ്രീസില് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്, ടെൻഷനും ഉണ്ട് ഗ്രീസിലേക്ക് കയറുന്നതിന്. തുർക്കി നല്ല കംഫർട്ടബിൾ ആയിരുന്നു, ആളുകൾ നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. ഇനി സുച്ചിട്ടമാതിരി ഗ്രീസിൽ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല.
ചാടി. സാധാരണ കുറെ എണ്ണം കാണാറുണ്ട്, ഇവിടെ ഒറ്റ തന്നെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലാന്റിലേക്കുള്ള കറണ്ട് ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഇങ്ങോട്ട് വേറെ ലൈനൊന്നും വരുന്ന കാണില്ല ആഫ്റ്ററിലെ. എന്തിന്റെ പ്ലാന്റ് ഇല്ല എന്തോ ഗോഡൗണ പ്ലാന്റല്ല. ആ കാണുന്നത് ഗ്രീസ് ആട്ടോ, നേരെ കാണുന്ന മലകളില്ലേ, ആ കാണുന്നതൊക്കെ ഗ്രീസാണ്. ബോർഡറിലേക്ക് ഏകദേശം എത്തിയില്ല എന്നുള്ള രീതിയിലാട്ടോ. ഓ ആ കാറ് കൊന്തിക്കൊടുത്തതാ, സിഗ്നലിൽ കാറ് നിന്നു. അപ്പം ഉന്തിക്കൊടുത്ത സംഭവം സ്റ്റാർട്ടാവണ്ടേ, ഉന്തിയിട്ട് ഒറ്റയ്ക്ക് ഉന്തി അവിടുന്ന് ഇവിടം വരെ എത്തിച്ചു കൊടുത്ത് പിന്നെ സ്റ്റാർട്ടായി. എൻ്റെ സൈക്കിൾ ഇതാ അവിടെ ഉള്ളത്. ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് വണ്ടി നിന്നത്. ഇതാണ് ഇപ്സല. കയ്യിലുള്ള ബാക്കി കുറച്ച് പൈസ ഉണ്ടായിരുന്നു തുർക്കിയുടെ, അത് ഉപയോഗിച്ചിട്ട് വെള്ളം ബ്രെഡ് അയറാന് ആ പൈസ മൊത്തം കംപ്ലീറ്റ് കാലിയാക്കി. ഇനിയിപ്പോൾ തുർക്കീൻ്റെ പൈസനെ കൊണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ കാലിയാക്കി. ഇനി ഗ്രീസിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ വിലക്കായിരിക്കില്ല ഗ്രീസിലെ സാധനം കിട്ടുക, ഗ്രീസിൽ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ബോർഡറിലുള്ളൊരു സൂപ്പർ മാർക്കറ്റ് അത്. ഇവിടെ വേറൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുമെന്ന്. കാരണം എന്താ, ഒരു ഏകദേശം ഒരു 1.5 kilometer ഉള്ളൂ ബോർഡറിലേക്ക്, ഇമിഗ്രേഷനിലേക്ക്. അതിന് മുമ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ, ആകെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടിയത്. ഭാഗ്യത്തിന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, ബ്രെഡ് ഇതൊക്കെയാണ് വാങ്ങിച്ചത്. നാരങ്ങ വെള്ളം ആദ്യം അതടിക്കാം. നാരങ്ങ വെള്ളത്തിൻ്റെ ജ്യൂസാണ്, ക്ഷീണം മാറാൻ ഇത് ബെസ്റ്റാണ്. പിന്നെ 2 liter വെള്ളം, പിന്നെ 2 ayran ബ്രെഡ് ഒക്കെ ക്ലിയറായി. അപ്പോൾ കുറേ പരിപാടികൾ തീർക്കാനുണ്ട്, തീർത്ത് കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് കയറുന്നുള്ളൂ. ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം, ജ്യൂസും ഒക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാം. എൻ്റെ കുറച്ച് എഡിറ്റിംഗ് പരിപാടി തീർത്ത് അപ്ലോഡ് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സൈക്കിളും ഇതാ ബോർഡറ് കടക്കാൻ പോവാട്ടോ, തുർക്കിയിലേക്ക് കയറി അവിടുന്ന് ഇതാ തുർക്കിന്ന് ഗ്രീസിലേക്ക് പോവാൻ പോവാണ്. ഇനി രാജ്യങ്ങൾ കടന്ന് ഇതിപ്പോ 13-ാമത്തെ രാജ്യത്തേക്കാണ് പോകുന്നത്. 13-ാമത്തെ രാജ്യം, മൊത്തം 35 രാജ്യം. അടിപൊളി. ഇതെൻ്റെ യാത്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോർഡർ ക്രോസിംഗ് ആണ്, ഷെങ്കൺ വിസ ഉപയോഗിച്ചിട്ടുള്ള ബോർഡർ ക്രോസിംഗ്. അപ്പോൾ ഇനി അങ്ങോട്ട് ക്യാമറ അലൗഡ് ആയിരിക്കില്ല. ഓക്കെ, ബൈ ബൈ. യെസ്, ഇതാണ് ഗ്രീസ് ബോർഡർ, അല്ല ഇതാണ് തുർക്കി ബോർഡർ. ഇതിൽ എവിടേക്കാണ് ഞാൻ പോകേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എവിടേക്കാണ് ഞാൻ പോവുക?